അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസേർട്ടിൽ പവർ പോയിന്റിൽ ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ മജ്മുഅത്ത് റുമൂസ്, മജ്മുഅത്ത് വസായിത്ത് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുണ്ട്. സിമ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ടൂളുകൾ ഇന്ന് പരിചയപ്പെടാം. തുക്കദ്യമുൽ അദവാത്ത് ലീദറാജ് റുമൂസ് വൽ മുആദലാത്ത് ഫിശ്ശരിയ. ഈ സിമ്പിൾ എന്ന് പറയുന്ന ടൂള് നമുക്ക് യൂസ് ചെയ്യുന്നത് സ്ലൈഡിൽ ഇക്വേഷൻസോ അതുപോലെ സിമ്പിളുകളൊക്കെ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇദറാജ് റംസ് എന്ന് പറയുന്നുണ്ടാകും ഇൻസെർട്ട് സിമ്പിൾ. വാദ തസീലുൽ ഇദറാജ് റുമൂസ് മുഖ്തസ ഫിശ്ശരിയ. സ്ലൈഡില് പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള റുമൂസുകൾ സിമ്പിളുകൾ കൊണ്ടുവരണമെങ്കിലാണ്. ഇതിനെക്കുറിച്ച് മസീദ് മിനൽ മഅലുമാത്ത് റാജിയൽ ബാബിൽ ഫാംസ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ, ഈ പുസ്തകത്തിന്റെ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ വേർഡിൽ എങ്ങനെയാണ് സിമ്പിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതിന്റെ ഫോണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇദറാജ് മുആദലാണ്, ഇൻസേർട്ട് ഇക്വേഷൻസ് ആണ്. വാദ തസീലുൽ ഇദറാജ് മുആദലാത്ത് റിയാലിയ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിച്ചു നോക്കുക, ഇതിനകത്ത് ഇവിടെ നമ്മളൊരു പുതിയൊരു സ്ലൈഡ് എടുത്തു. ഞാനിവിടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, സിമ്പിൾ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസും കാണാം. ഇവിടെ ഇക്വേഷൻസ് ആണ് ഒന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആ ഇക്വേഷൻ വന്നു. ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് മാറ്റണമെങ്കിൽ ടൈപ്പിംഗ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇത് മാത്രം പോരാ, നമുക്ക് വേറെയും ഇൻസെർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇൻസെർട്ട് സൈനോ കോസ്റ്റ് ടാന് ഇങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും വർക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഇതുണ്ടോ ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നു. അങ്ങനെയുള്ള നമുക്ക് ഇതിൽ ഏത് രീതിയിലുള്ള പിന്നെ സിഗ്മയുടെ സിമ്പലോ എന്താണോ നമുക്ക് ആവശ്യം അത് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഞാനിവിടെ വരുന്നു, ഫോർമാറ്റിൽ പോകുന്നു, ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മെട്രിക്സിലുള്ള സാധനങ്ങൾ കാണാം, ഓപ്പറേറ്ററിലുള്ളത് കാണാം, അതുപോലെ തന്നെ ആക്സെന്റ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ ഇതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം, നമുക്ക് കൂട്ടി ഇവിടെ അത് ആഡ് ചെയ്യാം. അങ്ങനെ ഇക്വേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസെർട്ടിൽ തന്നെ സിമ്പിള് ഇൻസെർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ സിമ്പിൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യുന്നതോടുകൂടി ഞാനിവിടെ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തു. ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സിമ്പിളുകൾ കൊണ്ടുവരാൻ വേണ്ടി ഇൻസെർട്ടിൽ പോകുന്നു. ഇവിടെ സിമ്പിൾ ആക്ടിവേറ്റ് ആയി. ഈ സിമ്പിളിൽ ഇതിൽ ഏതെങ്കിലും സിമ്പിൾ വേണമെങ്കിൽ, ഇപ്പൊ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്, ആ സിമ്പിളാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ സിമ്പിൾ ഇൻസെർട്ട് ചെയ്യാം. അപ്പൊ രണ്ട് സിമ്പിൾ ഞാനിവിടെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവും. സൈസ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം എന്താണ് സിമ്പിൾ എന്നുള്ളത്. കണ്ടോ, ഇവിടെ അൽ ഹാമിസ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്, അത് അതിന്റെ കാലിഗ്രാഫി സ്റ്റൈലിൽ നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റി ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സിമ്പിളുകൾ, ഇത് ഇങ്ങനത്തെ അല്ലാത്ത ഫോണ്ടുകൾ അല്ലാത്തയും നമുക്ക് ഇൻസെർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത്, ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഇതിനകത്ത് നമുക്ക് ഒരു സിമ്പിള് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഈ ടൈപ്പ് ഏതെങ്കിലും സിമ്പിളോ വേണ്ടെങ്കിൽ ആ സിമ്പിള് നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ആ സിമ്പിള് ഇവിടെ ഇൻസെർട്ട് ആയി വന്നു. അതിനെ സൂം ചെയ്താൽ അല്ലെങ്കിൽ അതിന്റെ സൈസ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സിമ്പിളുകൾ ഇൻസെർട്ട് ചെയ്യാം എന്നതാണ് പ്രത്യേകത. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മജ്മുഅത്ത് വസായിത്താണ്, മീഡിയകൾ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം. പൊതുവെ പ്രസന്റേഷൻ വളരെ അട്രാക്റ്റീവും അതുപോലെ തന്നെ ഇഫക്റ്റീവും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവും ഒക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ മജ്മുഅത്ത് വസായിത്ത് എന്ന് പറയുന്ന മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനാണ്. തുഖദ്ദിമു തസ്ഹീലുൽ ഇദ്രാജി മിലഫ് സൗത്ത്, സൗണ്ട് ഫയല് കൊണ്ടുവരാം, ഔ മിലഫ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫയലുകളൊക്കെ കൊണ്ടുവരാനാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ലൈഡിൽ വീഡിയോ കൊണ്ടുവരാ, ഇദ്രാജ് വീഡിയോ എങ്ങനെ ഇൻസെർട്ട് വീഡിയോ കൊണ്ടുവരാം. തസ്ഹീലുൽ ഇദ്രാജ് വീഡിയോ മീൻ മിലഫിൻ ഫിൽ ഹാസൂബി ഔ ഫിൽ കുർസ ഔ മീൻ ക്ലിപ്പ് ഓർഗനൈസർ. ഒന്നുകിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സി ഡിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലിപ്പ് ഓർഗനൈസറിൽ ഓഫീസ് ബട്ടൺ മൈക്രോസോഫ്റ്റിന്റെ ഒരു ക്ലിപ്പ് ഓർഗനൈസർ ഉണ്ടാവും, അതിലുള്ള താൽക്കാലിക വീഡിയോസ് ഉണ്ടാവും, അതിലേത് വേണമെങ്കിലും ഇൻസെർട്ട് ചെയ്യാൻ നടത്തും. അതിന് വേണ്ടത് നൻകുറു ഹോക്ക് വീഡിയോ ഫി മജ്മുഅത്തി വസായിത്ത് ഫി തബ്വീബി ഇദ്രാജ്. ഇൻസെർട്ട് ടാബില്
മീഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയിട്ട് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നഖ്താർ ഫിലിം മിൻ മിലഫ് വീഡിയോ ഫ്രം ഫയൽ എന്നുള്ളത് എടുക്കുന്നു, അല്ലെങ്കിൽ മൂവി ഫ്രം ഫയൽ എന്നെടുക്കുന്നു. ദെൻ നുഹദ്ദിദു മിലഫ് വീഡിയോ മിനൽ മുജല്ലദി തമ്മ ഹിഫ്ലു ഫിഹി, നമ്മൾ എവിടെയാണോ ഏത് ഫോൾഡറിലാണോ ആ വീഡിയോ ഉള്ളത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നഖ്താർ മിൻ മുറബ്ബയിൽ ഹിവാർ, എന്നിട്ട് അവിടെ ഒരു മെസ്സേജ് ബോക്സ് വരും. ആ മെസ്സേജ് ബോക്സ് വരുമ്പോൾ തിൽക്കായൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഔ ഇൻ ദ നക്കർ, അല്ലെങ്കിൽ വെൻ ക്ലിക്ക്, അതായത് ഈ ഫയല് നമ്മളുടെ വീഡിയോ വർക്ക് ചെയ്യാണ് സ്ലൈഡ് ഷോ പ്രസന്റേഷനിൽ വരുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രസന്റ് എന്താണ് ഈ വീഡിയോ വർക്ക് ചെയ്താൽ മതിയോ, അതല്ല സ്ലൈഡ് പ്രസന്റേഷനിൽ സ്ലൈഡ് വരുന്ന മുറയ്ക്ക് തന്നെ ഈ വീഡിയോ ഉൾക്കൊള്ളുന്ന സ്ലൈഡ് വരുന്ന മുറയ്ക്ക് തന്നെ ആ വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. വഹാദാലി തഷ്കീലി വീഡിയോ അസ്നായ ലാഹുദ, അത് പ്രസന്റേഷന്റെ ഇടയിൽ വീഡിയോ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഓപ്ഷനാണ്. പത്തേതൊരു സൂറത്തെ ശാശ്വത ഫി പീജിയോ ഫി ശരീഹ, അപ്പോൾ സ്ലൈഡിൽ നമ്മളുടെ ഒരു വീഡിയോന്റെ ഒരു വിൻഡോ ആയിട്ട് വരും, വീഡിയോന്റെ ഒരു സ്ക്രീൻ അവിടെ തെളിഞ്ഞു വരും. വയലറു തബുവി തഷ്കീൽ വ തബുവി തൻസീലി വീഡിയോ ഫി ശരീത്ത് തബുവി, അതേസമയം തന്നെ ടാബുകളിൽ ശരീത്ത് താബിൽ തബുവീബിൽ റിബണിൽ ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ, തഷ്കീൽ വ തൻസീഖ് എന്ന് പറയുന്ന രണ്ട് ഫയൽ രണ്ട് ടാബുകൾ അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ വന്നു ഇൻസെർട്ടിൽ പോയി, ഇൻസെർട്ടിൽ വന്നിട്ട് ഇവിടെ വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഓൺലൈൻ വീഡിയോ എന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ ഓൺ മൈ പി സി എന്നുണ്ടാവും. ഇതാണ് ഫ്രം ഫയൽ എന്നുള്ളതിന് ഇതിനെ മാറ്റിയിട്ടുള്ളതാണ്. അതുപോലെ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ വീഡിയോ ഓൺ മൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ എടുത്തിട്ട് ഞാനിതിൽ ഇത് ഇവിടെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെടുത്തു. അപ്പോൾ ഇത് എടുക്കുന്നതോടുകൂടി ഇവിടെ കണ്ടോ അതിൻ്റെ സ്ക്രീൻ മൊത്തത്തിൽ ഇവിടെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഈ സ്ക്രീൻ തെളിഞ്ഞു വന്നപ്പോൾ തന്നെ ഇവിടെ പ്ലേ ബാക്ക് ഫോർമാറ്റ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവിടെ വന്നു. എനിക്കിവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പുതിയ വെർഷനുകളിൽ അതിന് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എത്ര സമയം ഉണ്ടാവും എന്ന കാര്യങ്ങളൊക്കെ അതിനെ നമുക്കിവിടെ ഇൻസേർട്ട് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വരുത്താം. അപ്പൊ ഞാൻ അതിനെ ഈ ഒരു ഫ്രെയിമിലേക്ക് വീഡിയോ ആക്കണമെങ്കിൽ ഇങ്ങനെ ഏത് ഫ്രെയിമിലേക്ക്, ഇപ്പൊ ഞാൻ ഈ ഒരു ഫ്രെയിമിലാണ് വീഡിയോ ആക്കിയത്, അല്ലെങ്കിൽ ഈ ഫ്രെയിമിലേക്ക് എന്താണ് അല്ലെങ്കിൽ ഈ ഫ്രെയിമിലേക്ക് ഒക്കെ വീഡിയോ ആക്കാം കണ്ടോ. അപ്പോൾ ഇതൊരു ടി വി കാണുന്ന മോഡിലേക്ക് മാറ്റണമെങ്കിൽ കണ്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ സ്ക്രീനകത്ത് തന്നെ ഒരു ടി വിയിൽ കാണുന്ന ഒരു മോഡിലേക്ക് നമുക്ക് അതിൻ്റെ സ്ക്രീനിനെ മാറ്റാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തും ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ വീഡിയോൻ്റെ അതിൻ്റെ സ്ക്രീൻ എങ്ങനെ ആക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തതാണ് പ്ലേ ബാക്ക് എന്ന് പറയുന്നത്. ഈ പ്ലേ ബാക്കിൽ പോയാൽ ഇവിടെ ഓപ്ഷൻ കാണാം, ആഡ് ബുക്ക് മാർക്ക് വേണമെങ്കിൽ ബുക്ക് മാർക്ക് കൊടുക്കാം, പിന്നെ വോളിയം ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർട്ട്. ഇത് ഓൺ ക്ലിക്ക് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാനിവിടെ കാണിച്ചു തരാം, ഞാനിതിനൊരു പ്രിവ്യൂ കൊടുത്തു. ഈ പ്രിവ്യൂ കൊടുക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണില്ല കണ്ടോ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസന്റേഷനിൽ അത് വർക്കാവും. ഇനി അതല്ലാതെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ സ്റ്റാർട്ട് ഓൺ ക്ലിക്കിന് പകരം ഓട്ടോമാറ്റിക്കലി കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ട് ഞാനിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ സ്ലൈഡ് ഷോ പ്രസന്റേഷൻ തുടങ്ങി. ഇവിടെ ഈ സ്ലൈഡ് ഞാൻ മാറ്റാണ്. സ്ലൈഡ് മാറ്റിനോടുകൂടി നെക്സ്റ്റ് സ്ലൈഡിൽ ആ വീഡിയോ വർക്കാവും കണ്ടോ. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് വീഡിയോ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇൻസെർട്ടിൽ പഠിച്ചു. ഇൻസെർട്ടിൽ വീഡിയോ ഫ്രം ഫയല് ആണ് പഠിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഫ്രം ഫയലില് നമ്മൾ വീഡിയോ ഇൻസെർട്ട് ചെയ്യാൻ പഠിച്ചു. എവിടെ നിന്നാണോ എവിടെയാണോ വീഡിയോ ഉള്ളത് അവിടെ നിന്ന് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓഡിയോ ഓപ്ഷൻസ് ഉണ്ടാവും. ഓഡിയോ ഓൺലൈൻ ഓഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ ഓഡിയോ ടു മൈ ഓഡിയോ ഓൺ മൈ പി സി ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പറയുന്ന കാര്യത്തെ ഇപ്പോൾ ഇവിടെ ഫയലെന്നാണെങ്കിൽ നേരത്തെ നമ്മൾ വീഡിയോ എടുത്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫയലിൽ മ്യൂസിക്കിലോ ഏതെങ്കിലും, ഇപ്പം ഇതിനകത്തൊന്നും ഓഡിയോ ഫയൽസ് കാണുന്നില്ല, മ്യൂസിക്കിനകത്തൊന്നും ഒരു ഫയൽസും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഓഡിയോ ഫയൽസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലത് ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ ഫ്രം ഫയലിൽ ഓഡിയോ ഫയലിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇൻസെർട്ട് ചെയ്യാം. ഇനി റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ റെക്കോർഡ് കൊടുത്തു.
റെക്കോർഡ് സൗണ്ട് എന്നുണ്ടാവും. റെക്കോർഡ് സൗണ്ട് എന്നുള്ളതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ബട്ടൺ ഇവിടെ അമർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിവിടെ റെക്കോർഡിംഗ് ബട്ടണാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഓഡിയോ റെക്കോർഡിംഗ് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ഇവിടെ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരുന്നു. അതിൽ നമ്മൾ ആ റെക്കോർഡ് ബട്ടണിൽ അമർത്തിയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 24 25 സെക്കൻഡ്, 26 സെക്കൻഡ്, 30 സെക്കൻഡിൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു, സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ സൗണ്ട് റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട് കാണാം. ഇത് കണ്ടോ, ഇതാണ് സൗണ്ട് റെക്കോർഡ്. ഇതിന് ഞാനിപ്പോൾ ഇവിടുന്ന് റെക്കോർഡിങ് ഞാനിവിടെ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും ഇവിടെ നമുക്ക് അതിനുള്ള പ്ലേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ക്ലിക്ക് വേണോ അല്ല ഓട്ടോമാറ്റിക്കലി വേണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഹൈഡ് ഡൂയിങ് എന്ന് പറയുന്നത് ഷോ സമയത്ത് പിന്നെ ഡ്യൂ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്ലേ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമുക്കിതിന് പ്ലേ ഇൻ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വോളിയം എത്ര വോളിയം വേണം, ഹൈ വോളിയം വേണോ മീഡിയം ലോ വേണോ അതിനെ നമുക്ക് ചെയ്യാം. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. പിന്നെ ഓഡിയോ ട്രിം ചെയ്യണമെങ്കിൽ അല്ലെ, അത്യാവശ്യം വേണ്ടത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ, ട്രിം ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഇതിനകത്തുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ സൗണ്ടിനെയും കൊണ്ടുവരാം. അപ്പോൾ സൗണ്ട് കൊണ്ടുവരുന്നതാണ് ഇവിടെ പറഞ്ഞത് ഇദ്രാജ് സൗത്ത്. എങ്ങനെയാണ് സൗണ്ട് കൊണ്ടുവരാം, തുസ്തഫദ് മുഹാദിൽ അദവാത്തുൽ ഇദ്രാജ് സൗത്തിൻ ഫി ശരീഹ മിൻ മിലഫിൻ ഔ മിൻ കുർസിൻ ഔ മിൻ തസ്ദീലി ശൗത്ത് മുബാശറ. ഒന്നുകിൽ ഫയലിൽ അല്ലെങ്കിൽ സി ഡിയിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡിസ്ക് ഏതെങ്കിലും പിന്നെ ഫ്ലോപ്പി ഡിസ്കോ അല്ല സോറി മെമ്മറി ഡ്രൈവ്സോ മെമ്മറി എന്താണ് ഡിവൈസസോ ഒക്കെ ആവാം, പെൻ ഡ്രൈവോ ഫ്ലാഷ് ഡ്രൈവ്സ് എന്തെങ്കിലും ആവാം, അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം സൗണ്ട് റെക്കോർഡ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നെൻഗുറു പോക സൗത്ത് ഫി മജ്മുഅത്തി വസായിത്ത് ഫി തബീബി ഇദ്രാജ്. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് അതിന്റെ വസായിത്ത് എന്ന് പറയുന്ന മീഡിയ എന്നതിൽ പോയിട്ട് സൗത്ത് സൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നഫ്താറു സൗത്ത് മിൻ മിലഫ് മിൽ കായ്മത്തിൽ മുക്തസറ, അവിടെ വരുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമ്മൾ സൗണ്ട് ഫ്രം ഫയൽ, അതാണ് സൗണ്ട് മൺ ഓൺ മൈ കമ്പ്യൂട്ടർ പി സി എന്നുള്ള ഓപ്ഷൻ എടുത്ത് വൈൻഡ് ഇദ്രാജ് സൗത്ത് ഫി ശരിയ എല്ലാവരും തബീബ് ജദീദ് ബിസ്മി തഷ്ഹീൽ, അതാണ് പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ അവിടെ വരുന്നത്. സ്ലൈഡില് ഏത് രീതിയിലാണ് ഓപ്ഷൻ വരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് വരിക. അതായത് സ്ലൈഡില് ഈ സൗണ്ട് എങ്ങനെ വർക്ക് ചെയ്യണം, സ്റ്റാർട്ട് വർക്ക് ചെയ്യണം, ഓൺ ക്ലിക്ക് വേണോ ഓട്ടോമാറ്റിക്കലി വേണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇസ്തിഖ്ദാമിൽ അദവാത്ത് ഫി തബീബ് തഷ്ഹീൽ ലിസൗത്തിന് തഫ്സീസ് അദവാത്ത് ഫി ശരിയ വ തരീഖ് തഷ്ഹീലിഹ, അതിനെ നമ്മൾ ഏത് രീതിയിൽ ശബ്ദത്തെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യിക്കണം, അതിന് വേണ്ട തഫ്സീസുകൾ അതിന് വേണ്ട കസ്റ്റമൈസേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുക, അതിലുള്ള ഇസ്തിഖ്ദാമുൽ അദവാത്ത് ഫി തഷ്ഹീൽ തബീബ് തഷ്ഹീൽ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ വേണം. വഹാദ തഅറഫ്ന മിന അദവാത്ത് ഫി തബീബ് തഷ്ഹീൽ ഫി വീഡിയോ, വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയുള്ള ഓപ്ഷൻസ് ഇവിടെയും ഉണ്ട് എന്നർത്ഥം. വലി മസീദ് മിനൽ ഇഖ്തിയാറാത്ത് വ തൻസീഖാത്ത് ഫി സൗത്തിൻ ഇസ്തിഖ്ദാമുൽ അദവാത്ത് ഫി തഷ്ഹീൽ ഫി ളാഹിരി ഫി ശരീഅത്തി തബീബ്. ടാബില് നമ്മൾ ടാബ്സ് ഉണ്ടല്ലോ, ടാബ്സിനകത്ത് തഷ്ഹീൽ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ അഡീഷണൽ സെറ്റിംഗ്സുകൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനും നമ്മളിവിടെ കണ്ടു. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് ഇൻസേർട്ടിൽ പോയിട്ട് എങ്ങനെ ഓഡിയോ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിപ്പോ ഇന്ന് ചെയ്തത്. ഓഡിയോ കൊണ്ടുവരാൻ വേണ്ടി ഓഡിയോ കൊടുത്തു, ഓഡിയോ ഓൺലൈൻ ആവാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ആവാം അല്ലെങ്കിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ റെക്കോർഡ് ചെയ്താൽ ഇവിടെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ആവശ്യമുള്ള റെക്കോർഡിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശദീകരണങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസേർട്ട് ടാബിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇൻസേർട്ട് ടാബിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ന്യൂസ് സ്ലൈഡ് പഠിച്ചു, ടാബിള് പഠിച്ചു, ഇമേജസ് പഠിച്ചു അല്ലെ, അതുപോലെ തന്നെ ഇല്ലസ്ട്രേഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ ലിങ്കുകൾ ആക്ഷന് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന, കമന്റ് കൊടുക്കുന്ന, ടെക്സ്റ്റ് ബോക്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഹെഡർ ആൻഡ് ഫൂട്ടർ, വേർഡ് ആർട്ട്, ഒബ്ജക്ട് കൊണ്ടുവരുന്നത് പഠിച്ചു, ഇക്വേഷൻസ് സിമ്പിൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് പഠിച്ചു, അതുപോലെ വീഡിയോ ഫയൽ എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ ഓഡിയോ ഫയൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇൻസേർട്ട് ടാബ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.